കാലവർഷം കലി പൂണ്ടു. തുടക്കം തന്നെ മൂന്ന് പേരുടെ ജീവൻ അപഹരിച്ചു. ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയ പാലക്കാട് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വടക്കഞ്ചേരി പല്ലാർ റോട്ടിൽ തെങ്ങ് മറിഞ്ഞു വീണാണ് 55 വയസ്സുള്ള തങ്കമണി മരിച്ചത്. തൃശൂർ അരിപ്പാലത്ത വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മീൻ പിടിക്കുന്നതിനിടെ തോട്ടിൽ കാൽ വഴുതി വീഴുകയായിരുന്നു പടിയൂർ സ്വദേശി വെറോൺ. പത്തനംതിട്ട അടൂരിൽ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞു വീണ ഓട്ടോ ഡ്രൈവർ തട്ട സ്വദേശി ഉണ്ണികൃഷ്ണപിള്ള മരിച്ചു. ശ്രീമൂലം ചന്തയ്ക്ക് സമീപമാണ് അപകടം. കോഴിക്കോട് ഇരവഴിഞ്ഞിപ്പുഴയിൽ കാണാതായ ഹുസൈന് വേണ്ടിയുള്ള തിരച്ചിൽ രാത്രിയോടെ അവസാനിപ്പിച്ചു. കോട്ടയം മുണ്ടക്കയം ചെന്നാപ്പാറ TR&T എസ്റ്റേറ്റിൽ മലവെള്ളപ്പാച്ചിൽപ്പെട്ട 17 തൊഴിലാളികളെ മണിക്കൂറുകൾ കൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി. മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് മറിഞ്ഞ 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. കഴിഞ്ഞ പ്രളയത്തിന് സമാനമാണ് മണിമല പഴയിടം കോസ്വേ. മഴയെത്തിയപ്പോഴേക്കും നിറഞ്ഞൊഴുകി. റാന്നി പെരുന്തേനരുവി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ആലപ്പുഴയിൽ മാത്രം തകർന്നത 36 വീടുകളാണ്. മലപ്പുറത്തും കൊച്ചിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും തുടങ്ങി സംസ്ഥാനത്ത് പലയിടങ്ങളിൽ വീടുകൾ നിലം പതിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെയാണ് 2021 October 16 നിന്നത്. ഇനി പെട്ടെന്ന് കൂട്ടിക്കൽ, മുണ്ടക്കയം, എരുമേലി, അവിടെ കണമല, ആ പ്രദേശത്തൊക്കെ എന്തെങ്കിലും ഒരു ഉരുള് പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ വെള്ളം പൊങ്ങും. കോട്ടയം വൈക്കത്ത 20 ഏക്കർ വിത കഴിഞ്ഞ പാടശേഖരത്ത മട വീണു. മലപ്പുറത്തും കടൽ ഇരച്ചു കയറി. പത്തനംതിട്ട കോട്ടാങ്ങലിലും തലശ്ശേരി കോടിയേരിയിലും കിണറിടിഞ്ഞു താഴ്ന്നു. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങിയതോടെ ബ്ലാവനയിൽ കടത്തു നിലച്ചു. ആദിവാസി ഗ്രാമങ്ങൾ ഒറ്റപ്പെടൽ ഭീഷണിയിലാണ്. വെള്ളക്കെട്ട് രൂക്ഷമായേക്കാവുന്ന ആലപ്പുഴയിൽ 24 അംഗ NDRF സംഘവും എല്ലാ ജില്ലയിലും കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമായതിനാൽ മീൻപിടുത്തത്തിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.